ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നിതാ ഫുഡ് ഉണ്ടാക്കലും പിന്നെ പുറത്തു പോക്കും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതാ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇന്ന് ഉച്ചക്കൽക്ക് ഉണ്ടാക്കുന്നത് ചെമ്മീൻ കൊണ്ടുള്ളൊരു സ്പെഷ്യൽ കറിയും പിന്നെ പത്തിരിയുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചെമ്മീൻ ഒന്ന് മസാലയൊക്കെ തേച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ആവശ്യത്തിന് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഒരു 15 മിനിറ്റ് ചെമ്മീൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ അവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് കറിക്ക് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 3 വലിയ ഉള്ളിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പത്തിരിയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് വേണ്ട പൊടിയൊക്കെ ഒന്ന് ഇതാ വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടം. പിന്നെ കറി വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ കറിയാക്കുകയാണ്. അപ്പോൾ ഇതാ ചെമ്മീന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉള്ളി ഇട്ടിട്ട് വാട്ടിയെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതാ ഉള്ളി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഇതാ ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അവസാനമായിട്ട് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി തീ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞാൽ പത്തിരി പരത്തലും ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചേരെ പുറത്തു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വേഗത്തിൽ തന്നെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് കേട്ടാൽ വേഗത്തിൽ തന്നെ പണികളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ അതെല്ലാവരും അങ്ങനെ തന്നെ ആവും. നമ്മൾ പോകാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് വേഗത്തിൽ തന്നെ എല്ലാ പണികളും ചെയ്ത് തീർക്കും. പിന്നെ നമ്മൾ കിച്ചണിലൊക്കെ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തു പോകുന്ന ദിവസമൊക്കെ ആണെങ്കിൽ കിച്ചണ് മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോവാണ് കേട്ടോ നല്ലത്. അല്ലാതെ നമ്മൾ ക്ലീൻ ആക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പുറത്തുപോയിട്ട് നമ്മൾ രാത്രിയൊക്കെ ആണ് തിരിച്ചു വരുന്നതെങ്കിൽ പിന്നെ കിച്ചണിൽ കയറിയിട്ട് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാൻ മടിയാവും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എവിടെയെങ്കിലും പോയി വന്നാൽ പിന്നെ കിച്ചണിൽ കയറാൻ തീരെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ കിച്ചണിൽ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് വെക്കലാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ കിച്ചണൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സമാധാനമാണല്ലോ. അങ്ങനെ എന്താ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിന്നുമ്പം തന്നെ ജോയ്മോൻക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജയമോൾ ഇതാ ഒറ്റക്കിരുന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. പത്തിരിക്കാണെങ്കിൽ ഇഷ്ടമാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാൽ നമ്മളിതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. വെയിലിന് ഭയങ്കര ചൂടാണ്. പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും ഓടിങ്ങായിട്ട് വണ്ടി കയറി. വണ്ടി കയറിയപ്പോഴും അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിട്ട് നിൽക്കല്ലേ. എ സി ഒക്കെ ആവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ടായിനി കേട്ടോ. നമ്മൾ സാധാരണ ഈ ഒരു ടൈമിൽ പുറത്തിറങ്ങലില്ല. രാത്രിയൊക്കെ ആയിട്ടാണ് കേട്ടോ പുറത്തിറങ്ങൽ. അപ്പം നമ്മൾ വന്ന സ്ഥലം പറഞ്ഞില്ല അല്ലേ. നമ്മളിതാ കുവൈത്തിലെ സയൻറ്റിഫിക് സെൻറ്ററിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതോ അവിടെ എഴുതി വെച്ചില്ലേ. ജോയ്മോനിതാ ഫസ്റ്റ് തന്നെ പൂച്ചനെ കണ്ടപ്പോൾ ഓന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവനക്ക് ഭയങ്കര സന്തോഷം. ഓൻ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഇതുപോലത്തെ ഓരോരോ ജീവികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കട്ട് അടിപൊളിയോ.
ഇതിൻ്റെ ഉൾഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ വീഡിയോയിൽ അത്ര അങ്ങോട്ട് ഭംഗി തോന്നണില്ല, കാരണം ഇവിടെ തീരെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഇനി. അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിന്, പക്ഷേ ഞാനിതിൽ കുറച്ച് ഭാഗം മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണുള്ളത്, ഭയങ്കര വെളിച്ചം കുറവായതുകൊണ്ട്. ചിലപ്പോൾ ഇവർക്കൊന്നും ലൈറ്റ് അങ്ങനെ പറ്റലുണ്ടാവില്ല, അതുകൊണ്ടാവും ഇങ്ങനെ ലൈറ്റൊക്കെ കുറച്ച് വെച്ചിട്ടുള്ളത്. ജോയ്മോൻക്ക് ഏതായാലും ഇതൊക്കെ കണ്ടപ്പം ഭയങ്കര സന്തോഷമായി കേട്ടോ. ഓന് ഫുൾ ഇങ്ങനെ ഓടി നടക്കേനി. ഈ ഒരു സൈഡിലിതാ കുഞ്ഞു കുഞ്ഞു ഫിഷുകളാണ് ഇട്ടുള്ളത്. ഒരു വലിയൊരു അക്വറിയാണ്, അതിൽ കുറേ ഫിഷുകളുണ്ട്. അപ്പോൾ ജോയ്മോൻ എല്ലാം കൂടെ അങ്ങനെ കണ്ടപ്പോൾ ഓനിങ്ങനെ വിളിച്ചു നോക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ പെൻഗ്വിനുകളാണ്. അപ്പോൾ അതിന് ഓരോരോ പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പേര് കണ്ടപ്പോൾ ദിയമോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ വിളിച്ചു നോക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗിയുള്ളത് ഈ ഒരു സൈഡാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഫുള്ള് അക്വറിയങ്ങളാണ്, വലിയ വലിയ ഫിഷും കുഞ്ഞു കുഞ്ഞു ഫിഷുകളൊക്കെ ഉള്ള അക്വറിയങ്ങളാണ് കേട്ടോ. ഒരുപാട് അക്വറിയങ്ങളുണ്ട്. ശരിക്കും കടലിൻ്റെ അടിയിൽ എങ്ങനെയുള്ളത് അതുപോലെയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളൊന്നും കാണാത്ത ഒരുപാട് ഫിഷുകളുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാ ഈ ഒരു ഫിഷൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ജെല്ലി ഫിഷാണ്. ഇതിങ്ങനെ വെള്ളത്തിൽ കൂടെ പോണേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതിനനുസരിച്ച് ആ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണുണ്ടല്ലോ. ജയമോക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഓളിങ്ങനെ ഫുള്ള് നോക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിൽ. അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. ആദ്യൊരു പ്രാവശ്യം വന്നപ്പോൾ ജയമോള് ഭയങ്കര ചെറുതേനു. അന്ന് ഇക്കാൻ്റെ ഉമ്മയിപ്പിയൊക്കെ ഉണ്ടായിന്, എല്ലാവരും കൂടെ അങ്ങനെ വന്നതേനി. ഇതിനുള്ളിൽ കയറാനുള്ള ടിക്കറ്റിന് ഒരാൾക്ക് 5 കേടിയാണ്. അപ്പോൾ ഈ ഒരു അക്വറിയും പിന്നെ ഡിസ്കവറി പ്ലേസും കൂടെ കാണാം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ അധികം ആൾക്കാരും കുട്ടിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. കുട്ടിയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമാണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നിട്ട് ടൈം പോകുന്നത് അറിയണില്ല കേട്ടോ. ഇങ്ങനത്തെ അക്വറിയങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികളെയും കൊണ്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഈ ഒരു സൈഡിലെത്തിയപ്പം കുറേ കുട്ടികൾ ഇരുന്ന് കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജയമോക്കും കളർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഓള് കളർ ചെയ്യണണ്ടപ്പം പിന്നെ ജോയ്മോന് കച്ചറായി. അപ്പോൾ ഓനക്കും ഒരു പേപ്പറും കളറൊക്കെ കൊടുത്തു, ഓനെ അവിടെ ഇരുത്തി. ജയമോള് കളർ ചെയ്തിട്ട് ഓരോടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോടുത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പേപ്പറ് ഈ ഒരു സ്ക്രീനിലിടും. അങ്ങനെ ഇതാ നമ്മൾ ഡിസ്കവറി പ്ലേസിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ആ ഒരു അക്വറിയത്തിൻ്റെ നേരെ മുന്നേ തന്നെ ഇനി കേട്ടോ ഈ ഒരു ഡിസ്കവറി പ്ലേസ്. അവിടെ കൂടുതലായിട്ടൊന്നും കാണാനില്ല ഇനി, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടുമില്ല. അപ്പോൾ ഈ ഒരു ബബിൾസ് ഇങ്ങനെ വരുന്നത് കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പോൾ അത് ജയമോളൊക്കെ ഇങ്ങനെ ആക്കി നോക്കുകയാണ്. പിന്നെ ഇതാ ജോയ്മോനെ ഇതുപോലെ ബബിൾസിൻ്റെ ഉള്ളിലാക്കിയപ്പോൾ അവന് ഭയങ്കര സന്തോഷം കേട്ടോ അതിങ്ങനെ കാണാൻ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.